നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് മൊഡ്യൂൾ വണ്ണിൽ തന്നെയുള്ളതാണ് അപ്പോൾ കുറച്ചു സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാം അടുത്ത ടൈറ്റിലാണ് സ്ട്രക്ചർ ഓഫ് എ ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ്റെ ഒരു പത്രസ്ഥാപനത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ പറയണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പത്രസ്ഥാപനത്തിന് ഉള്ള സ്ട്രക്ചറുകളുടെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളെ തിരിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും നാല് തരത്തിലാണ് അതിലെണ്ണം ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ പറയാം എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഒരു പത്ര സ്ഥാപനത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമായിട്ടും ഓർക്കുക അപ്പോൾ നമുക്ക് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കാം അതായത് ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ച് ഓക്കെ അപ്പോൾ എഡിറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇറ്റ് ഇസ് എ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഓഫ് ഓൾ അതേഴ്സ് ആസ് ഇറ്റ് മെസ്സേജ് മാനേജസ് ദി ടു ഗ്യാദർ ദ പ്രോസസ്സ് ഓഫ് ന്യൂസ് ആൻഡ് നോൺ ന്യൂസ് കണ്ടൻറ്റ് ഓഫ് ദി മീഡിയ ഈ പത്രമാധ്യമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് കാരണം വെച്ചാൽ അവിടെയാണ് പത്രങ്ങളും ഐ മീൻ വാർത്തകളും മറ്റ് ആർട്ടിക്കിൾസും ഒക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നത് വാർത്തകളല്ലാത്ത കണ്ടൻറ്റുകളും ഒക്കെ നോൺ ന്യൂസ് ആൻഡ് നോൺ ന്യൂസ് കണ്ടൻറ്റ്സ് എന്നാണ് പറഞ്ഞത് അതൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഓക്കെ അപ്പോൾ ദി ഡിപ്പാർട്ട്മെൻറ്റ് റൺസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ചീഫ് എഡിറ്റർ ഇത് റൺ ചെയ്യുന്നത് ചീഫ് എഡിറ്ററിൻ്റെ ലീഡർഷിപ്പിലാണ് ഓക്കെ അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എൻ ആര് ഓഫ് എഡിറ്റോറിയൽ പ്രൊഫഷണൽ വിത്ത് വെരി ഡെസിനേഷൻസ് അപ്പോൾ ധാരാളം മറ്റ് ഉള്ള പദവികളുള്ള ആൾക്കാരും കൂടെ ആ ആ ഈ ചീഫ് എഡിറ്ററിന് കീഴിലുണ്ടായിരിക്കും അപ്പോൾ അത് അസിസ്റ്റൻ്റ് എഡിറ്റേഴ്സ് അസോസിയേറ്റ് എഡിറ്റേഴ്സ് ന്യൂസ് എഡിറ്റേഴ്സ് ചീഫ് സബ് എഡിറ്റേഴ്സ് സബ് എഡിറ്റേഴ്സ് ബ്യൂറോ ചീഫ്സ് കറസ്പോണ്ടൻസ് റിപ്പോർട്ടേഴ്സ് ഇവരൊക്കെ ഈ ചീഫ് എഡിറ്ററിന് കീഴിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്രയും വർക്ക് കേട്ടോ അപ്പോൾ ദി എഡിറ്റോറിയൽ ഡിവിഷൻ ഈസ് സെഗ്മെൻറ്റഡ് ഇൻറ്റു ടു അപ്പോൾ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് ഡെസ്ക്കും ഫീൽഡും ആ പേരിൽ തന്നെ ഉണ്ട് ഡെസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലിരുന്ന് ചെയ്യുന്ന എഡിറ്റിംഗ് റൈറ്റിംഗ് ഇങ്ങനത്തെ ജോലികളാണ് ഡെസ്ക് എന്നുള്ള വിഭാഗത്തിലുണ്ടാവുക എന്നാൽ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് അതായത് പുറത്ത് പത്രസ്ഥാപനത്തിന് പുറത്തായിട്ട് ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾ അപ്പോൾ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് ഡെസ്ക്കും പിന്നെ ഒന്ന് ഫീൽഡും ഡെസ്കിൽ എന്ന് ഓഫീസിൽ ഓഫീസിലിരുന്ന് ചെയ്യുന്ന വർക്കുകളാണ് എന്നാൽ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും റിപ്പോർട്ടിംഗ് പോലെയുള്ള ജോലികളാണ് പുറത്തിറങ്ങിപ്പോയി കാര്യങ്ങൾ കളക്ട് ചെയ്യുന്ന ജോലിയാണ് ഫീൽഡ് അപ്പോൾ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് സെക്ഷനാണ് അല്ലെങ്കിൽ രണ്ട് സെഗ്മെൻറ്സ് ആണ് ഡെസ്ക്കും ഫീൽഡും എന്നുള്ളത് ഓർക്കുക അപ്പോൾ ഡെസ്ക് ഈസ് ദ ജനറൽ ടേം ഫോർ ദ എഡിറ്റോറിയൽ ടീം അപ്പോൾ എഡിറ്റോറിയൽ ടീമിനെ പൊതുവായിട്ട് വിളിക്കുന്നതാണ് ഡെസ്ക് എന്ന് ഓക്കെ പിന്നെ ഫീൽഡ് ഈസ് ദ ടേം ഡൊണേറ്റ് ഐ മീൻ ഡി നോട്ട് ദ ന്യൂസ് കളക്ടേഴ്സ് ഇപ്പോൾ ന്യൂസ് കളക്ട് ചെയ്യുന്ന ബ്യൂറോ ചീഫ് വരെയുള്ള ആൾക്കാർ അതായത് ന്യൂ റിപ്പോർട്ടേഴ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അത് എത്തിക്കുന്നത് ബ്യൂറോയിലാണ് ബ്യൂറോ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ബ്യൂറോ ചീഫാണ് അപ്പോൾ ഇത്രയും ആൾക്കാർ ഉള്ള ഒരു എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഓക്കെ അടുത്തതായി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് എൻ എഡിറ്റോറിയൽ ഡിവിഷൻ അതായത് എഡിറ്റോറിയൽ ഡിവിഷൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു എഡിറ്റോറിയൽ ഡിവിഷൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു ചിത്രം നന്നായിട്ട് ഓർക്കുക കാരണം നമുക്ക് അതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സെക്ഷൻ എങ്ങനെ തിരിച്ചിട്ടുള്ളത് നോക്കുമ്പോൾ ഈ ചിത്രം നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക ഈ ചിത്രം വരയ്ക്കുന്നതോടുകൂടി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും കാരണം ഇതിൽ അതിൻ്റെ ഓർഡർ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് പബ്ലിഷർ അതിന് താഴെ എഡിറ്റർ ഇൻ ചീഫ് മാനേജിങ് എഡിറ്റർ ന്യൂസ് എഡിറ്റർ പിന്നെ ന്യൂസ് എഡിറ്ററിന് കീഴിലായിട്ട് പലതരം എഡിറ്റേഴ്സ് ഉണ്ട് എഡിറ്റർ സയൻസ് ബിസിനസ് സ്പോർട്സ് അങ്ങനെ പലതരത്തിലുണ്ട് അപ്പോൾ സിറ്റി അല്ലേ അപ്പം അങ്ങനെ പല തരത്തിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് താഴെയായിട്ട് ഒരു സബ് എഡിറ്റർ ഉണ്ടാവും സബ് എഡിറ്റർക്ക് ന്യൂസ് എത്തിക്കുന്നത് റിപ്പോർട്ടേഴ്സും കറസ്പോണ്ടന്റ്സും സ്റ്റാഫ് റൈറ്റേഴ്സും ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണെന്നുള്ളത് ഓർക്കുക ഓക്കെ അപ്പോൾ സ്റ്റാഫ് റൈറ്റേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ട് ഇവരൊക്കെ ന്യൂസ് എത്തിക്കുന്നതാണ് ലാസ്റ്റ് ലൈനിലുള്ളത് അത് കഴിഞ്ഞാൽ ആ ന്യൂസ് ആദ്യം തന്നെ കിട്ടുന്ന സബ് എഡിറ്റേഴ്സിനാണ് സബ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഒരാളായിരിക്കില്ല കുറേ സബ് എഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും അവരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പത്രസ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ കുറേ ജോലികളുണ്ടായിരിക്കും അവർക്ക് അത് കഴിഞ്ഞ് ഓരോ വിഭാഗത്തിനും ഓരോ എഡിറ്റേഴ്സ് ഉണ്ടാവും സയൻസിനും സ്പോർട്സിനും ഒക്കെ അവർക്കും മേലെയായിട്ട് ന്യൂസ് എഡിറ്റർ ഉണ്ടാവും അതിൻ്റെ മേലെ മാനേജിംഗ് എഡിറ്റർ ഉണ്ടാവും പിന്നെ എഡിറ്ററിങ് ചീഫ് ഉണ്ടാവും പിന്നെ പബ്ലിഷർ പബ്ലിഷർ എന്ന് പറഞ്ഞാൽ എന്ന് പബ്ലിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ചിത്രസഹിതം ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞ് വരുന്നതാണ് ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ നാല് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്ന് വേണമെങ്കിൽ നമുക്ക് അത്ര പ്രധാനപ്പെട്ടതല്ലെങ്കിലും ഓർക്കണം എന്ന് പറഞ്ഞു അത് ഇതാണ് ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂസ് പേപ്പർ ഹാൻഡിൽസ് ഡിജിറ്റൽ സർവീസസ് റിക്വയർഡ് ഫോർ ദ സ്മൂത്ത് റണിങ് ഓഫ് ബോത്ത് എഡിറ്റോറിയൽ ആൻഡ് അതർ ഡിപ്പാർട്ട്മെൻറ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ ഒരു ന്യൂസ് പേപ്പർ ഓർഗനൈസേഷനിലെ മറ്റ് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കണമെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് ഈ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ഇറ്റ് ഈസ് എ ന്യൂ എഡിഷൻ ടു ദ ട്രഡീഷണൽ ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ടു മീറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഡിജിറ്റൽ റെവല്യൂഷൻ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു ഭാഗം ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ലേ എന്ത് പത്ര ത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകളെ പറയുന്ന സമയത്ത് ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നില്ല പക്ഷെ കാലം മാറി പുതിയ ഡി പുരോഗമനമൊക്കെ വന്നത് എന്നാലാണ് പത്രസ്ഥാപനത്തിൽ ഒരു പുതിയൊരു വിഭാഗം രൂപം കൊണ്ടത് അതാണ് ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തും പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഓർക്കുക ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഓക്കെ അങ്ങനെ നാല് ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും ഡിജിറ്റൽ റെവല്യൂഷൻ കാര്യം ഡിജിറ്റൽ റെവല്യൂഷൻ വന്നതിനാൽ ഡിജിറ്റലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കും അല്ലേ അപ്പം പ്ലാറ്റ്ഫോംസ് വർ റണ്ണിങ് ഓൺലൈൻ വേർഷൻ ഓൺലൈൻ വേഷ് വേർഷൻ ഒരു മാധ്യമത്തിൻ്റെ ഓൺലൈൻ വേർഷൻ ഉണ്ടാകും പത്രങ്ങൾക്കൊക്കെ അതൊക്കെ കൃത്യമായി റൺ ചെയ്യണമെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻ്റ് അവിടെ വേണം അതാണ് പുതിയ ചേർത്ത് കൊടുത്തിട്ടുള്ള ഡിജിറ്റൽ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഭാഗം ഓക്കെ അത് ഓർക്കുക അടുത്തത് ബിസിനസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും നല്ലോണം ശ്രദ്ധിക്കുക ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിച്ച് ഇൻക്ലൂഡ് പർച്ചേസ് ആക്ഷൻ അക്കൗണ്ടിങ് സെക്ഷൻ പേരോൾ സെക്ഷൻ ഹ്യൂമൻ റിസോഴ്സ് സെക്ഷൻ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ഷൻ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നത് ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പത്രസ്ഥാപനമായാലും എന്ത് സ്ഥാപനം തന്നെയാലും ബിസിനസ്സാണ് എല്ലാത്തിൻ്റെയും ഒരു ഒരു ഭാഗം അവർക്ക് നിലനിൽക്കണമെങ്കിൽ അതൊരു ബിസിനസ്സായിട്ടും കൂടെ നമ്മൾ കാണണം ആ ഒരു പ്രവർത്തനത്തെ അപ്പോൾ ഈ പത്രങ്ങളുടെ ബിസിനസ് എന്നുള്ള വിഭാഗം നല്ല സ്ട്രോങ് ആയി നിന്നാൽ മാത്രമേ പത്രത്തിന് സാമ്പത്തികമായിട്ടുള്ള വരുമാനവും കൃത്യമായിട്ടുള്ള വിൽപ്പനയുമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിഭാഗമാണ് ബിസിനസ് എന്ന് പറയുന്നത് അവർ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടിങ് സെക്ഷനും പേ റോൾ സെക്ഷനും ഹ്യൂമൻ റിസോഴ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് എച്ച് ആർ സെക്ഷനൊക്കെ അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ അത് ഫോളോയിങ് ത്രീ സബ് സെക്ഷൻസ് ഓൾസോ ഫങ്ഷൻ അണ്ടർ ബിസിനസ് സെക്ഷൻ ബിസിനസ് സെക്ഷന് താഴെയായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നിലവിലുള്ള മൂന്ന് വിഭാഗം സബ് സെക്ഷനുണ്ട് അത് ഏതൊക്കെയാ നോക്കാം മാർക്കറ്റിംഗ് സെക്ഷൻ മാർക്കറ്റ് അവരെന്താ ചെയ്യുന്നത് മാർക്കറ്റ് റിസർച്ച് സെക്ഷൻ പ്രൊമോഷൻ സെക് പ്രൊമോഷൻ സെക്ഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ റിലേഷൻസ് സെക്ഷൻ അപ്പോൾ മാർക്കറ്റിംഗ് സെക്ഷനിലുള്ളത് മാർക്കറ്റ് അതായത് മാർക്കറ്റ് റിസർച്ച് നടത്തുക അതുപോലെ തന്നെ പ്രൊമോഷൻ ഓക്കെ സെ പത്രത്തിൻ്റെ ആയാലും സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് അതിൻ്റെ പബ്ലിക്കുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് സെക്ഷൻ ചെയ്യുന്നത് എന്നാൽ രണ്ടാമത്തേതോ അഡ്വെർടൈസിങ് സെക്ഷൻ അഡ്വർടൈസിംഗ് സെക്ഷൻ സെക്ഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് സെക്ഷൻ സെയിൽസ് സെക്ഷൻ ആൻഡ് കസ്റ്റമർ സർവീസ് സെക്ഷൻ അഡ്വർടൈസിങ്ങിൽ എന്താ നടക്കുന്നത് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നു സെയിൽസ് വിൽപ്പന നടക്കുന്നു കസ്റ്റമർ സർവീസ് നടക്കുന്നു ഇതൊക്കെയാണ് അഡ്വർടൈസിങ് സെക്ഷനിൽ നടക്കുന്നത് എന്നാൽ സർക്കുലേഷൻ സെക്ഷനിൽ എന്താ നോക്കാം മൂന്നാമത്തതാണ് സർക്കുലേഷൻ സെക്ഷൻ ഇറ്റ് മാനേജസ് ദ പ്രോംപ്റ്റ് ഡെലിവറി ഓഫ് ദ ന്യൂസ് പേപ്പർ ആൻഡ് സർക്കുലേഷൻ പ്രൊമോഷൻ മെത്തേഡ്സ് സർക്കുലേഷൻ സെക്ഷനിൽ നടക്കുന്നത് പത്രത്തിൻ്റെ ശരിയായിട്ടുള്ള വിൽപ്പന അത് എത്തിക്കുന്നത് എത്തിക്കുന്നുണ്ടോ കൃത്യമാകുന്നുണ്ടോ ഡെലിവറിയുടെ മറ്റെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് സർക്കുലേഷൻ സെക്ഷനാണ് അപ്പോൾ ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നെയും മൂന്നായിട്ട് തിരിക്കുമ്പോഴാണ് മാർക്കറ്റിംഗ് അഡ്വെർടൈസിങ് സർക്കുലേഷൻ എന്നീ സെക്ഷനുകളുള്ളതെന്ന് ഓർക്കുക അടുത്തത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അതാണ് നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പത്രസ്ഥാപനത്തിലത് ഇത് കൃത്യമായിട്ട് പഠിക്കണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പത്രസ്ഥാപനത്തിൻ്റെ അതായത് ഫസ്റ്റ് യൂണിറ്റ് എന്നൊരു ചോദ്യം വരാണെങ്കിൽ അത് ഇത് തന്നെ ആയിരിക്കണം മെക്കാനിക്കൽ ആണ് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് സോറി നാലാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസൈൻ പ്രിൻ്റിങ് ആൻഡ് പാക്കിങ് സെക്ഷൻസ് കം അണ്ടർ ദ പ്രൊഡക്ഷൻ സെക്ഷൻ അപ്പോൾ ഈ ഒരു മെക്ക ഈ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് ഡിസൈനും അതുപോലെ പ്രിൻറ്റിങ്ങും പാക്കേജിങ്ങും ഒക്കെ പത്രം പാക്ക് ചെയ്യുന്നതും കെട്ടാക്കുന്നതുമൊക്കെ ഇവരാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് ഓർക്കുക ഇത്രയുമാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് ഇനി താഴെ തന്നിട്ടുണ്ട് ഹൗ എ ന്യൂസ് പേപ്പർ ഈസ് പ്രൊഡ്യൂസ്ഡ് എങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിൽ ആദ്യം അതിൽ രണ്ട് സംഭവിക്കുന്ന രണ്ട് സ്റ്റേജുകളായിട്ടാണ് രണ്ട് സ്റ്റേജുകളായിട്ടാണ് പത്രത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഒന്ന് കണ്ടൻറ് ക്രിയേഷൻ കണ്ടൻറ്റുകൾ അതിലേക്കുള്ള ഉള്ളടക്കങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട കണ്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പ്രിൻറ്റിങ്ങും ഇത് രണ്ടുമാണ് മെയിനായിട്ട് നടക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ നിർമ്മിക്കപ്പെടുന്നത് രണ്ട് സെക്ഷനിലൂടെയാണ് അല്ലെങ്കിൽ രണ്ട് ഏരിയകളിലൂടെയാണ് ഒന്ന് കണ്ടൻറ് ക്രിയേഷനും പിന്നെ പ്രിൻറ്റിങ്ങും ദ പ്രോസസ് ഓഫ് കണ്ടൻറ് ക്രിയേഷൻ ഓഫ് എ ന്യൂസ് പേപ്പർ ഡിപ്പെൻസ് ഓൺ ഇറ്റ്സ് പീരിയഡിസിറ്റി ഡെയിലി ഓർ വീക്ക്ലി ആൻഡ് നേച്ചർ ഓഫ് സർക്കുലേഷൻ ഒരു പത്രത്തിൻ്റെ കണ്ടന്റ് ക്രിയേഷൻ നടക്കുന്നത് അതിൻ്റെ പീരിയോഡിസിറ്റി അനുസരിച്ചാണ് ഇപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഇറങ്ങുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടന്റുകൾ മതി എന്നാൽ ഡെയിലി ഇറങ്ങുന്നതാണെങ്കിൽ അത്രയും പെട്ടെന്നുള്ള കണ്ടൻറ്റുകൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഡെയിലി വീക്ക്ലി എന്നുള്ളതൊക്കെ അനുസരിച്ചാണ് കണ്ടന്റിൻ്റെ എന്തൊക്കെ കണ്ടൻറ്റ്സ് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നേച്ചർ ഓഫ് സർക്കുലേഷനും സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രസിദ്ധീകരണം ഉണ്ട് അല്ലെങ്കിൽ മീൻ പ്രചാരണം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് വേണ്ട കണ്ടൻറ്റുകളും ചേർക്കേണ്ടി വരിക ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ ഒരു പത്ര പത്രത്തിൻ്റെ പബ്ലിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാധകൻ ആ പത്രത്തിൻ്റെ പ്രസാധകനായിട്ടുള്ള ആൾ അല്ലെങ്കിൽ പത്രാധിപരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയില്ല ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ അഡ്വർടൈസ്മെൻ്റ് കിട്ടുന്നുണ്ടോ സർക്കുലേഷൻ ഉണ്ടോ ലീഗൽ മാറ്റേഴ്സ് നിയമപരമായിട്ട് എന്ത് കാര്യങ്ങളും ശരിയാണോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അവിടേക്ക് വേണ്ട ജോലിക്കാർ എടുക്കുന്നതും സ്ഥിരപ്പെടുത്തുന്നതും മറ്റ് അവർക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ശരിയാണോ അക്കൗണ്ട്സ് അവിടുത്തെ അക്കൗണ്ട്സൊക്കെ ശരിയാവുന്ന നടക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് ഒരു പബ്ലിഷർ എന്നുള്ളത് ഓർക്കുക അപ്പോൾ പരസ്യങ്ങളും കൊടുക്കുന്നതിനനുസരിച്ച് പരസ്യങ്ങളുടെ മറ്റ് ഏജൻസികളൊക്കെ കൈകാര്യം ചെയ്യുന്നതും പരസ്യങ്ങൾ സ്വീകരിക്കുന്നതും ഒക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ചുമതലകളാണ് ഓർക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക ന്യൂസ് ഹോൾ എന്താണെന്നും അല്ലെങ്കിൽ അത് അടുത്തതായിട്ട് പേ ഹോൾ എന്താണെന്നും ചോദിക്കും അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ദ സ്പേസ് അലോട്ടഡ് ഫോർ ന്യൂസ് ഓർ എഡിറ്റോറിയൽ കണ്ടൻറ്റ് ഈസ് കോൾഡ് ന്യൂസ് ഹോൾ അതായത് ഒരു പത്രം ഡിസൈൻ ചെയ്യണ സമയത്ത് ഡമ്മിയൊക്കെ ആയിട്ട് ചെയ്യണ സമയത്ത് അതിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരിക്കും അത് ന്യൂസിനു വേണ്ടി ഒഴിവാക്കിയിട്ടുള്ളെങ്കിൽ അതിനെ വിളിക്കുന്നത് ന്യൂസ് ഹോൾ എന്നാണ് ഓക്കെ ഇനി പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത് അതിനെ വിളിക്കുന്ന പേരാണ് പേ ഹോൾ ഓക്കെ ദ സ്പേസ് അവൈലബിൾ ഫോർ അഡ്വെർടൈസ്മെൻറ്റ് ഈസ് കോൾഡ് പേ ഹോൾ ഓക്കെ അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഇത് ആണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എഡിറ്റർ ഇൻ ഈസ് ദ പേഴ്സൺ ആ ഭാഗം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എഡിറ്റർ ഈസ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ടു മാനേജ് ഓൾ ഓപ്പറേഷൻസ് ടു ഫിൽ ദ ന്യൂസ് ഹോൾ വൈൽ അഡ്വർടൈസിങ് മാനേജർ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ പബ്ലിഷർ വിൽ ടേക്ക് കെയർ ഓഫ് ദ പേ ഹോൾ അപ്പോൾ രണ്ട് ഹാളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ന്യൂസ് ഹോളും പേ ഹോളും ന്യൂസ് ഹോളിലേക്ക് വേണ്ട കാര്യങ്ങൾ അതായത് വാർത്തകളായിരിക്കും അത്തരം കണ്ടൻറ്റുകളൊക്കെ ഫില്ല് ചെയ്യേണ്ടത് ന്യൂസ് എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്ററിൻ്റെ ചുമതലയാണ് എന്നാൽ അടുത്തതായിട്ടോ ഈ പറയുന്ന പരസ്യങ്ങളിലേക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് മാനേജർ ആണെന്നുള്ളത് ഓർക്കാം ഓക്കെ അപ്പോൾ ഇത് കൂടാതെ പലതരം പ്രൊഫഷണൽസും അവിടെ ഉണ്ടായിരിക്കും മാനേജിങ് എഡിറ്റർ അസിസ്റ്റൻ്റ് എഡിറ്റർ റെസിഡൻറ്റ് എഡിറ്റർ ന്യൂസ് എഡിറ്റർ ചീഫ് എഡിറ്റർ ചീഫ് സബ് എഡിറ്റർ ചീഫ് എഡിറ്റർ റിപ്പോർട്ടേഴ്സ് ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരിക്കും അപ്പോൾ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പക്ഷേ ശരിക്കും വിഭജിച്ചിട്ടുള്ളത് രണ്ട് തരത്തിലാണ് അവിടുത്തെ ജോലിക്കാരെ ഓക്കെ ആ രണ്ട് തരത്തിൽ തരത്തിലവിടുത്തെ ടീമിനെ വിഭജിക്കുമ്പോൾ ഒന്ന് റിപ്പോർട്ടേഴ്സൊന്നും പിന്നൊന്ന് എഡിറ്റേഴ്സ് ഒന്നും അപ്പോൾ ഇവിടെ ന്യൂസ് ഗ്യാദേഴ്സ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ട് ന്യൂസ് പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് പ്രോസസ്സ് ചെയ്യുന്നവരെ എഡിറ്റേഴ്സ് എന്ന് പറയും ന്യൂസ് ഗ്യാതർ ചെയ്യുന്നവർ ഗ്യാദർ ചെയ്യാറുണ്ടെങ്കിൽ കളക്ട് ചെയ്യുക കളക്ട് ചെയ്യുന്നവരെ റിപ്പോർട്ടേഴ്സ് എന്നും പറയും അപ്പോൾ നമുക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടേഴ്സ് ആൻഡ് എഡിറ്റേഴ്സ് എന്ന് ഓർത്ത് വെച്ചാലും മതി ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലേ നമ്മൾ പറഞ്ഞു ന്യൂസിൻ്റെ കണ്ടൻറ്റിനെ കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ അപ്പോൾ അവിടെ റിപ്പോർട്ടേഴ്സും ഉണ്ടായിരിക്കും എഡിറ്റേഴ്സും ഉണ്ടായിരിക്കും ന്യൂസ് ഗ്യാദറേഴ്സ് ആർ അവിടെ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഒരു റിപ്പോർട്ടർ ആരാന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതാണ് പറയേണ്ടത് ന്യൂസ് ഗ്യാദറേഴ്സ് ആർ ഫീൽഡ് സ്റ്റാഫ് വൈൽ ന്യൂസ് പ്രോസസ്സേഴ്സ് ആർ ഡെസ്ക് സ്റ്റാഫ് ന്യൂസ് ഗ്യാതറേഴ്സ് ഫീൽഡ് സ്റ്റാഫാണ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുക എന്നാൽ ന്യൂസ് പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാർ ഡെസ്കിലാണ് വർക്ക് ചെയ്യുക റിപ്പോർട്ടേഴ്സ് ഗ്യാദർ ന്യൂസ് ഇൻഡിപെൻഡൻ്റ്ലി അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ദി ഡെസ്ക് ഡെസ്കിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള വാർത്തകൾ കളക്ട് ചെയ്യുകയാണ് റിപ്പോർട്ടേഴ്സിൻ്റെ ജോലി ഓക്കെ they report news according to the content types required for the newspapers. ഒരു ന്യൂസ് പേപ്പറിന് ആവശ്യമായിട്ടുള്ളതിനനുസരിച്ചുള്ള കണ്ടൻറ്റുകൾ അവരെന്ത് ചെയ്യുന്നു റിപ്പോർട്ടർമാർ കളക്ട് ചെയ്യുന്നു ഇൻ എ ടിപ്പിക്കൽ അർബൻ ന്യൂസ് പേപ്പർ ദി സെക്ഷൻസ് ബേസ്ഡ് ഓൺ കണ്ട ടൈപ്സ് മൈ ബി എൻ്റർടൈൻമെൻറ്റ് ഫിനാൻസ് സ്പോർട്സ് ഫാഷൻ ടെലിവിഷൻ റേഡിയോ പൊളിറ്റിക്സ് കൾച്ചർ ഇതൊക്കെ ആയിരിക്കും ഒരു സിറ്റി ബേസ് ചെയ്തിട്ട് ഇറങ്ങുന്ന ഉണ്ടാകുന്ന കണ്ടൻറ്റ്സ് എന്നുള്ളത് ഓർക്കാം അടുത്തത് നമ്മൾ കണ്ടൻറ് ക്രിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നതാണെന്ത് ഈ പറയുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സ് പ്രൊഡക്ഷനിൽ എന്താ നടക്കാൻ നോക്കാം വൺസ് ദ ന്യൂസ് ഈസ് ഐഡൻറ്റിഫൈഡ് ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ബൈ ദ ഫീൽഡ് സ്റ്റാഫ് ആൻഡ് എഡിറ്റഡ് ബൈ ദോസ് ഇൻ ദ ഡെസ്ക് അപ്പോൾ ഒരു ഒരു തവണ ന്യൂസ് കഴിഞ്ഞാൽ അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പോയിട്ട് അത് കളക്ട് ചെയ്യുന്നത് റിപ്പോർട്ടർ പോയി അത് കളക്ട് ചെയ്യുന്നു അതിനുശേഷം അത് എഡിറ്റർക്ക് കൊടുത്ത് എഡിറ്റർ ഡെസ്കിലിരുന്ന് അത് എഡിറ്റ് ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് സ്റ്റാർട്ട്സ് ദ പ്രൊഡക്ഷൻ സ്റ്റേജ് ഈ എഡിറ്റിംഗ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ ആണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ഫേസ് ഈസ് ന്യൂസ് പേപ്പർ ഡിസൈൻ അപ്പം കണ്ടൻറ്റൊക്കെ ശരിയായിക്കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ ഡിസൈൻ ചെയ്യണം അതായത് ഓരോ ഭാഗത്തേക്ക് അത് പ്ലേസ് ചെയ്ത് വെക്കണം ഇൻ സം ന്യൂസ് പേപ്പർ ഫേംസ് സബ് എഡിറ്റേഴ്സ് ദം സെൽഫ്സ് ഡിസൈൻ പേജസ് ചില ഭാഗം ചില സ്ഥലത്തൊക്കെ സബ് എഡിറ്റേഴ്സ് തന്നെയാണ് ന്യൂസ് ഇവിടെ വെക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇനി അത് ലേ ഔട്ട് ആർട്ടിസ്റ്റ് ഡു ദ സേ ജോബ് ഓക്കെ അതായത് ചില സ്ഥലത്ത് ആർട്ട് സബ് എഡിറ്റേഴ്സ് ചെയ്യും എന്നാൽ ചില സ്ഥലത്ത് ആർട്ടിസ്റ്റുകൾ പ്രത്യേകമായിട്ട് ഇതിനുണ്ടായിരിക്കും ന്യൂസ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ വിത്ത് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഡി ടി പി

അഡോബ് ഇൻ ഡിസൈൻ എന്ന സോഫ്റ്റ്വെയറും അതുപോലെ ക്വാർക്ക് എക്സ്പ്രസ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയറും അത് രണ്ടും ഓർക്കുക കേട്ടോ പേജസ് ആർ സെറ്റ് അക്കോർഡിംഗ് ടു ദ ഡമ്മി ഡമ്മി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു സ്കെലിട്ടുണ്ടായിരിക്കും ഒരു രൂപരേഖ അതിന് വെച്ചിട്ടാണ് ആ പേജ് ഡിസൈൻ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് ഓർക്കുക ഓക്കെ ഡിസൈനർ അല്ലെങ്കിൽ സബ് എഡിറ്റർ അറേഞ്ചസ് ന്യൂസ് സ്റ്റോറീസ് ആൻഡ് ന്യൂസ് ഫോട്ടോസ് ഓൺ ദ പേജസ് അക്കോർഡിംഗ് ടു ദയർ ഇമ്പോർട്ടൻസ് പ്രാധാന്യം അനുസരിച്ച് ആ പേജിലേക്ക് ഓരോ കാര്യങ്ങളെയും പ്ലേസ് ചെയ്യും ആ ഒരു സബ് എഡിറ്ററോ അല്ലെങ്കിൽ ഡിസൈനറോ ഓക്കെ അപ്പോൾ ടു മേക്ക് ദ പേജസ് വിഷ്വലി അട്രാക്റ്റീവ് പേജസ് ആർ അറേഞ്ച്ഡ് കീപ്പിംഗ് ഒരു പേജ് ഒരു ന്യൂസ് പേപ്പറിലെ പേജിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് ഒന്ന് സിമെട്രി വിഷ്വൽ ബാലൻസ് സിമിലർ ആക്കുക മീൻസ് സിമ ഒരു ബാലൻസ് ഉണ്ടായിരിക്കും കാഴ്ചയിൽ നമുക്ക് തോന്നുമ്പോൾ ഒരു സൈഡിൽ കൊടുത്ത കണ്ടന്റ് വലുതാണെങ്കിൽ അപ്പുറത്ത് വളരെ ചെറിയൊരു കണ്ടൻറ്റ് കൊടുത്താൽ ബാലൻസ് ഉണ്ടാവില്ല അപ്പോൾ ബാലൻസ് ഉണ്ടാവുന്നതിനായിട്ട് ചില ഗ്രാഫിക്സൊക്കെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ വെച്ച് രണ്ട് സൈഡിലും പേപ്പറിലെ തന്നെ ഫസ്റ്റ് ഷീറ്റിലാണെങ്കിൽ അവിടെ തന്നെ രണ്ട് ചിത്രങ്ങളൊക്കെ ബാലൻസ് ആയിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ രണ്ട് ന്യൂസൊക്കെ ബാലൻസ് ചെയ്ത് കൊടുക്കുന്നു കളർ ബാലൻസാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ന്യൂസ് പേപ്പറിൻ്റെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിഷ്വൽ ബാലൻസ് ഓഫ് ദ വേരിയസ് കളർ യൂസ്ഡ് ഒരു ഭാഗത്ത് വളരെ ഡാർക്കായിട്ടുള്ളൊരു കളർ കൊടുത്തു അപ്പുറത്ത് അതല്ലാത്ത മറ്റെന്തെങ്കിലും കൊടുത്തു അപ്പോൾ അത് ബാലൻസ് ആയി നിൽക്കില്ല അപ്പോൾ ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് കൊടുത്ത കളറിനെ അപ്പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൽ കൊടുത്തിട്ട് ഒരു വശത്ത് കൊടുത്തിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്നു കളർ ബാലൻസ് ചെയ്യുന്നു ജുഡീഷ്യസ് യൂസ് ഓഫ് എ വൈറ്റ് സ്പേസ് കൃത്യമായിട്ടുള്ളൊരു ന്യായമായിട്ടുള്ള വൈറ്റ് സ്പേസിൻ്റെ ഉപയോഗം വേണം വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ അൺപ്രിൻറ്റഡ് ഏരിയ എന്നാണ് പറയുക അച്ചടിക്കാത്ത ഏരിയയ്ക്കാണ് വൈറ്റ് സ്പേസ് എന്ന് പറയുക അപ്പോൾ അച്ചടിക്കാത്ത ഏരിയ കൂടുതലായിട്ട് അല്ലെങ്കിൽ വൈറ്റ് സ്പേസ് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ നല്ല ശ്രദ്ധ കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ റീഡബിലിറ്റി ക്രൈറ്റീരിയ ടു മേക്ക് ദ പേജ് ഫങ്ഷണലി റീഡബിൾ അപ്പോൾ വാ ഒരു വായന യോഗ്യമാക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റീഡബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക അടുത്തതോ ലജിബിലിറ്റി ക്ലാരിറ്റി വിസിബിലിറ്റി ഓഫ് ദി ടെ ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് കാണുന്ന കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക വിസിബിളുണ്ടായിരിക്കുക കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ലെജിബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് കൺസിസ്റ്റൻസി സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദ ന്യൂസ് ഓഫ് ന്യൂസ് ഓ ന്യൂ ഐ മീൻ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദി ഡിസൈൻ ഫോർ ന്യൂസ് പേപ്പർ ബ്രാൻഡിങ് ഒരു കൃത്യമായിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ടായിരിക്കുക അത് കൺസിസ്റ്റൻ്റ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി വരും ഓക്കെ ഹൗസ് സ്റ്റൈൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹൗസ് സ്റ്റൈൽ ഹൗസ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരു പത്ര സ്ഥാപനത്തിന് ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും ചില വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുക ചില വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല കണ്ടിട്ടില്ല ചില പത്രങ്ങളിൽ റംസാൻ ചില പത്രങ്ങളിൽ റമളാൻ എന്ന് എഴുതും റമദാൻ എന്ന് എഴുതും അങ്ങനെയൊക്കെ എഴുതും അപ്പോൾ അത് പത്രത്തിൻ്റെ ഒരു സ്റ്റൈലാണ് അത് അവർ തന്നെ സ്ഥിരമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നതാണ് അപ്പോൾ ആ പത്രത്തിൻ്റെ സ്റ്റൈൽ ആ ഒരു പത്രത്തിൻ്റെ ശൈലി ഇല്ലാത്തതൊന്നും അതിൽ വരാൻ പാടില്ല അപ്പോൾ ഹൗസ് സ്റ്റൈലും മനസ്സിലാക്കി വെക്കണം എന്നുള്ളതൊക്കെയാണ് ഒരു പത്രത്തിനെ വിഷ്വലി ബെറ്റർ ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓക്കെ അടുത്തതായി ഡാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഡെഡ് ലൈൻ എന്ന് ഡെഡ് ലൈൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത് ദ ടൈം ലിമിറ്റ് ഫോർ കംപ്ലീറ്റിംഗ് ആൻ അസൈൻമെൻറ്റ് ഈസ് കോൾഡ് ഡെഡ് ലൈൻ ഒരു ഒരു തന്നിട്ടുള്ളൊരു വർക്ക് നമുക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ളൊരു വർക്ക് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ എന്തിനായാലും തന്നിട്ടുള്ള ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും അത് അത് സബ്മിറ്റ് ചെയ്യേണ്ട ടൈം ലിമിറ്റ് ആ ലിമിറ്റിനെ വിളിക്കുന്ന പേരാണ് ഡെഡ് ലൈൻ അപ്പോൾ നമ്മൾ ഒരിക്കലും ഡെഡ് ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല ഒരു ഒരു സമയം പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ചെയ്യുക അപ്പോൾ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ലിമിറ്റാണ് എന്തെങ്കിലും ചെയ്യാൻ തന്നിട്ടുള്ളത് ഓക്കെ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള അസൈൻമെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള അവസാനത്തെ സമയത്തിന് അല്ലെങ്കിൽ ലിമിറ്റഡ് ആ ടൈം ലിമിറ്റിനെയാണ് നമ്മൾ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് അത് ഓർക്കുക പിന്നെ അടുത്തതായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എഡിറ്റിംഗ് ആൻഡ് എഡിറ്റേഴ്സ് ഓക്കെ എഡിറ്റിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇൻ ന്യൂസ് പേപ്പർ പ്രൊഡക്ഷൻ ഒരു ന്യൂസ് പേപ്പർ ഐ മീൻ ഒരു ന്യൂസ് പേപ്പർ പ്രൊഡക്ഷനിലെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് എഡിറ്റർ ഡിഫൈൻസ് ദ ഫോം ആൻഡ് കണ്ടൻറ് ഓഫ് ദ ന് ന്യൂസ് പേപ്പർ ആസ് വെൽ ആസ് ഹീ പ്രൊക്ലെയിംസ് ദ പബ്ലിക് ഐ മീൻ പോളിസി ആൻഡ് വ്യൂ പോയിൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഓൺ വേരിയസ് ഇഷ്യൂസ് ഇൻ ദ ന്യൂസ് അപ്പം ഇൻ ന്യൂസ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് ഉണ്ടായിരിക്കും അല്ലേ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ഒരു കാര്യത്തിലേക്ക് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുകയും എന്നാൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് എഡിറ്റിംഗ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല കഴിവും വാല്യൂ ഉള്ള ആൾക്കാർക്കാണ് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറയുന്നു ഹു ഈസ് എ ഗുഡ് എഡിറ്റർ നല്ലൊരു എഡിറ്റർ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക ഇവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ അത് ഒരു എഡിറ്ററിന് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് പ കൊടുത്തിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് ഒരു എഡിറ്ററിൻ്റെ എന്നാണ് പറയുന്നത് ദ പേഴ്സൺ ഷുഡ് ഹാവ് സ്ട്രോങ് റൈറ്റിംഗ് എഡിറ്റിംഗ് ആൻഡ് ലേ ഔട്ട് സ്കിൽ അല്ലെ ഹീ ഓർ ഷീ ഷുഡ് ബി അക്യുറേറ്റ് റെസ്പോൺസിബിൾ ആൻഡ് ഏബിൾ ടു വർക്ക് വെൽ വിത്ത് ഇൻ എ ടീം അറ്റ്മോസ്ഫിയർ ഒരു ടീം അറ്റ്മോസ്ഫിയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രോസസ് സൂപ്പർവൈസറി സൂപ്പർവൈസറി സ്കിൽസ് എല്ലാവരും ഒന്ന് മേൽനോട്ടം കൊടുക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം ഓർ ഷീ ഷുഡ് ഓർ ഷീ ഷുഡ് ബി എക്സ്പേർട്ട് ഇൻ ന്യൂസ് ജഡ്ജ്മെൻറ്റ് ഒരു വാർത്ത നിർണ്ണയിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു വാർത്ത കണ്ടിട്ട് അത് ജഡ്ജ് അതിനെ ജഡ്ജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ അതിനെ അതിനൊന്ന് നിർണയി മൂല്യനിർണ്ണയം നടത്താൻ അതിന് വാല്യൂ ഉണ്ടോ നോക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം സുപ്പീരിയർ റൈറ്റിംഗ് സ്കിൽസ് മസ്റ്റ് ഹാവ് മാനേജ്മെൻറ്റ് സ്കിൽ ഒരു മാനേജ്മെൻറ്റ് സ്കില്ലും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം മൾട്ടി ടാസ്ക് ഓറിയൻറ്റഡ് കുറേ ജോലികൾ ചിലപ്പോൾ ഒരേ സമയത്ത് വന്നാൽ അതൊക്കെ കൃത്യമായി ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം ഇതൊക്കെയാണ് പിന്നെ ഒരു വെൽ ഓർഗനൈസ്ഡും കൂടെ ആയിരിക്കണം എന്ന് പറയുന്നു ഇതൊക്കെയാണ് ഒരു ന്യൂസ് എഡിറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു എഡിറ്ററിൻ്റെ കഴിവായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ഓർക്കുക അഡീഷണൽ ആയിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ വായിക്കുക പിന്നെ ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ് ചെക്ക് അവർ ഒരു ന്യൂസ് പേപ്പർ എഡിറ്റർ ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് ബുള്ളെറ്റ്സ് കൊടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ന്യൂസ് പേപ്പർ എഡിറ്റർ എഡിറ്റർ ചെയ്യേണ്ടത് ഒന്ന് എഡിറ്റിംഗ് തന്നെയാണ് പിന്നെ ഹെഡ്ലൈനിങ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈൻ ഒരുക്കുക ഹെഡ്ലൈൻ ഒരുക്കുക എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ള പണിയാണ് ഏറ്റവും ക്രിസ്പായിട്ട് ഏറ്റവും ഷോർട്ടായിട്ട് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതാണ് അപ്പോൾ ന്യൂസ് എഴുതുന്നതിനേക്കാളും സമയം ചിലപ്പോൾ ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്നതാണ് ഇപ്പോൾ റൈറ്റിംഗ് ക്യാപ്ഷൻസ് ക്യാപ്ഷൻസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ക്യാപ്ഷൻസ് കൊടുക്കാൻ ഈ ഇദ്ദേഹം അല്ലെങ്കിൽ ഒരു എഡിറ്റർ ബാധ്യസ്ഥനാണ് സെലക്റ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഇമേജസ് ആൻഡ് ഗ്രാഫിക്സ് ചിത്രങ്ങളും ഗ്രാഫിക്സും സെലക്ട് ചെയ്യുകയും അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ആവശ്യമുള്ളത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് അതും ഇദ്ദേഹം ചെയ്യേണ്ടതാണ് സൂപ്പർവൈസിങ് ന്യൂസ് പേപ്പർ ഡിസൈൻ ഒരു ന്യൂസ് പേപ്പർ ഡിസൈൻ ഡിസൈനേഴ്സാണ് ചെയ്യുക എന്നാൽ അതിനെ മേൽനോട്ടം കൊടുക്കേണ്ടത് ആരാണ് ആണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുള്ള സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കുക കൂടാതെ ഏതെങ്കിലും ഭാഗം പെട്ടെന്ന് പഠിക്കേണ്ടതുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക